അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തഅലീമുൽ മുതഅല്ലിമിൻ്റെ ദർസിലാണ് നമ്മളുള്ളത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് മടി. മടി ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് കഫക്കെട്ട്, വയറുസംബന്ധമായ ദുർമേധസ് പോലെയുള്ള ശോധനക്കുറവ്, ദഹനക്കുറവ് പോലെയുള്ള രോഗങ്ങൾ. ഇതൊക്കെ അമിത ഭക്ഷണം കാരണമാണ് ഉണ്ടാകുന്നത്. ഭക്ഷണം നിയന്ത്രിച്ചാൽ ഇതെല്ലാം ഇല്ലാതാക്കാൻ കഴിയും എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. വത്വരിയഖു തഖ്ലീലിൽ അഖ്ലി, ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഇല്ലാതെയാക്കാൻ, ഭക്ഷണം കുറക്കാൻ വേണ്ട ഏറ്റവും വലിയൊരു മാർഗം അത്തഅമ്മുലു, ചിന്തയാണ്. ഫി മനാഫി ഖില്ലത്തിൽ അഖിൽ, ഭക്ഷണം കുറഞ്ഞാലുള്ള ഉപകാരത്തെക്കുറിച്ചുള്ള ചിന്ത. വഹിയ, ഈ ഉപകാരമെന്ന് പറയുന്നത് അസ്വിഹ, ഒന്നാമത്തത് ആരോഗ്യമാണ്. വൽ ഐഫ, ചാരിത്രശുദ്ധിയാണ്. വൽ ഈസാർ, തന്നേക്കാൾ മറ്റുള്ളവർക്ക് മുൻഗണന നൽകലാണ്. ഒരാപ്തവാക്യമുണ്ട്, ഫിദമ്മി കസ്രത്തിൽ അഖിൽ, തീറ്റ വർദ്ധിപ്പിക്കുന്നതിനെ ഇകഴ്ത്തിക്കൊണ്ട്. ഫഅറുൻ സുമ്മ അഅറുൻ സുമ്മ അഅറുൻ, അപമാനകരമാണ്, അപമാനകരമാണ്, വളരെ നിന്ദ്യമാണ്. ഷഖാഉൽ മർഉ, മനുഷ്യൻ്റെ പരാജയം. മിൻ അജ്ലി ത്വആം, ഭക്ഷണം കാരണമാവുക എന്നത്. ഭക്ഷണം കാരണം പരാജയപ്പെടുക എന്ന് പറയുന്നത് വല്ലാത്ത നിന്ദ്യമായൊരു കാര്യം തന്നെയാണ്, അത് പ്രോത്സാഹനീയമല്ല. വാനിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, സലാസത്തുൻ യുബ്ഗിളുഹുമുല്ലാഹു തആല, അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് അൽ അഖൂൽ, കൂടുതൽ തിന്നുക. വൽ ബഖീൽ, കൂടുതൽ പിശുക്ക് കാണിക്കുക. വൽ മുതകബ്ബിർ, അഹങ്കാരം. അപ്പോൾ അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവമാണ് കൂടുതൽ ഭക്ഷണം കഴിക്കുക, നന്നായി പിശുക്ക് കാണിക്കുക, അഹങ്കാരം കാണിക്കുക എന്നിങ്ങനെയുള്ള സ്വഭാവങ്ങൾ. അത് ഒരിക്കലും മുഅ്മിനായ മനുഷ്യനിൽ നിന്നുണ്ടാവാൻ പാടില്ല. അപ്പോൾ പ്രത്യേകിച്ച് മുതഅല്ലിമിൽ നിന്ന്, സ്റ്റുഡൻസിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വത്തഅമ്മലു ഫീ മലാരി കസ്റത്തിൽ അഖ്ലി, തീറ്റ ഭക്ഷണം വർദ്ധിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ചിന്തിക്കുക. എന്തൊക്കെയാണ് ഭക്ഷണം വർദ്ധിച്ചാലുള്ള ബുദ്ധിമുട്ടുകൾ? ഒന്ന് അൽ അംറാദ്, രോഗം. വ ഇത്ലാഫുൽ മാൽ, ധന നഷ്ടം. വ ഖലാലത്തു തബ്, മോശമായ പ്രകൃതി സ്വഭാവം. നല്ല സ്വഭാവം അങ്ങനെയുള്ള ആളുകൾക്കുണ്ടാവുകയില്ല. കൂടുതൽ പഠിക്കാനോ ആരോഗ്യവാനായിരിക്കാനോ ധനം സമ്പാദിക്കാനോ അവന് സാധിക്കുകയില്ല. വക്കീല, ആപ്തവാക്യമുണ്ട്, അൽ ബിത്തുനത്തു തുദ്ഹിബുൽ ഫിത്തന. ബിത്തുനത്ത്, വയറ് നിറക്കുക എന്നുള്ളത് തുദ്ഹിബുൽ ഫിത്തന, ഫിത്നയല്ല ഫിത്തുന, ബുദ്ധികൂർമത. വയറ് കൂടുതൽ നിറച്ചാൽ ബുദ്ധികൂർമത ഇല്ലാതെയാക്കും, ബുദ്ധിശക്തി നശിപ്പിക്കും എന്നൊരാപ്തവാക്യമുണ്ട്. വത്വരീഖു തഖ്ലീലിൽ അഖ്ലി, തീറ്റ കുറക്കാനുള്ള ഒരു മാർഗം, അയ്യഅക്കുലൽ അത്വഇമത ദസിമ, പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിൻ്റെ ഭംഗിയും രുചിയും നോക്കിയില്ല, പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുക. വയുഖദ്ദിമു ഫിൽ അഖ്ലി, ഭക്ഷണത്തിൽ മുന്തിക്കുക, അൽ അൽത്വഫ്, കൂടുതൽ പെട്ടെന്ന് ദഹിക്കുന്ന വസ്തുക്കൾ. വൽ അഷ്ഹ, മനസ്സിനും ശരീരത്തിനും ഇഷ്ടമുള്ള വസ്തുക്കൾ. വലായഖുലു മരൽ ജിയാൻ, കൂടുതൽ ഭക്ഷണത്തിനാവശ്യമുള്ള, നന്നായി വിശക്കുന്ന ആളുകളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത്. അങ്ങനെ കഴിക്കാതിരിക്കലും തീറ്റ കുറക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഇല്ലാ ഇദാ കാന ലഹു ഗറളുൻ സഹീഹ്, ഈ ഭക്ഷണം കുറക്കണം, തീരെ കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? ഇല്ലാ ഇദാ കാന ലഹു, ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് ഇല്ലെങ്കിൽ, ഗറളുൻ സഹീഹ്,
നല്ല ഉദ്ദേശം, ഒരു നല്ല എയിം, ലക്ഷ്യം ഇല്ലെങ്കിൽ ഫി കസ്രത്തിൽ അഖിൽ, ഭക്ഷണം വർദ്ധിപ്പിക്കുന്നതിൽ, ബിഹി അലസ്വയാം, നോമ്പ് നോൽക്കുന്ന സമയത്ത് ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടി, പിടിച്ചു നിൽക്കാൻ വേണ്ടി കൂടുതൽ ഭക്ഷണം കഴിക്കുക, വസ്വല നിസ്കാരത്തിന് ആരോഗ്യമുണ്ടാകാൻ വേണ്ടി, വൽ അഴ്മാലി ശാപ്പ ബുദ്ധിമുട്ടുള്ള കുറച്ച് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്, ആ സമയത്ത് തീരെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ക്ഷീണിച്ചു പോകും, അത് പൂർത്തിയാക്കാനും അവിടെ പിടിച്ചു നിൽക്കാനും വേണ്ടി ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ അനുവദനീയമാണ്, ചെയ്യാവുന്നതാണ്. അല്ലാതെ വെറുതെ വാരി വലിച്ച് ഭക്ഷിക്കുക എന്നുള്ളത് നല്ല നടപ്പല്ല, അത് ദുശ്ശീലമാണ്, അത് തീർച്ചയായും ദൂരീകരിക്കേണ്ടതാണ്, മാറ്റേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിൻ്റെ വഴിയിലായി കൂടുതൽ കാലം ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.